നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായി വിജയ അഭിനയിച്ച മാസ്റ്റർ എന്ന പടം കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു സംശയമാണ്. വിജയ് സേതുപതി അഭിനയിച്ച കഥാപാത്രത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു 15 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. പുള്ളിയുടെ ചെറുപ്പകാലവും 17 വയസ്സിൽ പുള്ളിയുടെ അച്ഛനെ കൊല്ലുന്നതും പിന്നെ അതിനുശേഷം പിന്നെ ജയിലിൽ പോകുന്നതും അവിടെ വെച്ച് ജയിലിൽ ചാടുന്നതും ശക്തനാകുന്നതും അങ്ങനെ ആ ഒരു 15 മിനിറ്റിൽ പുള്ളിയുടെ ഭൂതകാലം മൊത്തം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും JD എന്ന വിജയ് അഭിനയിച്ച കഥാപാത്രത്തിന്റെ പഴയ കാലത്തെ പറ്റി നമുക്കൊരു ക്ലൂവും തരുന്നില്ല. പുള്ളിനോട് ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ വിജയ് പറയുന്ന കഥകളാണെങ്കിൽ പ്രേമം, ടൈറ്റാനിക് പോലെ സിനിമകളിലെ നമ്മൾ കണ്ടു മറന്ന ചില ചില കഥകൾ പറഞ്ഞ് എല്ലാവരെയും പറ്റിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും എന്താണ് വിജയുടെ ഭൂതകാലമെന്ന് നമുക്ക് നോക്കിയാൽ കമൽഹാസന്റെ കടുത്ത ഫാനായ ലോകേഷ് കനകരാജ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതാണ് മാസ്റ്റർ എന്ന് പറഞ്ഞ പടം. പുള്ളി തന്റെ പഴയ പടങ്ങളായ മാനഗരത്തിലും അതുപോലെ തന്നെ കൈതിയിലൊക്കെ നമ്മുടെ കമൽഹാസന്റെ ധാരാളം റെഫറൻസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു റെഫറൻസാണ് ഈ മാസ്റ്ററിലും അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പടം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വിജയുടെ ആ താടിയും ആ ഒരു ലുക്കും ആ ഷർട്ടും ആ കണ്ണാടിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കഥാപാത്രമുണ്ട്, കമൽഹാസന്റെ നമ്മവർ എന്ന് പറഞ്ഞ മൂവിയിലെ സെൽവ എന്ന് പറഞ്ഞ കഥാപാത്രം. അതിനുമുള്ളൊരു പ്രൊഫസറൊക്കെ ആയിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ കൂടെയാണ് വിജയുടെ ഭൂതകാലത്തെ കമൽ നമ്മുടെ ലോകേഷ് വെറും 2 ലൈനിൽ വരച്ചിരുന്നത്. അതെവിടെയാണ് നിങ്ങൾ സംശയം ഉള്ളത്? നമ്മുടെ മാസ്റ്ററിൽ ഈ ഭൂതകാലം അന്വേഷിക്കുന്ന ചാരുവിനോട് നാസർ പറയുന്ന ഒരു ഡയലോഗ്, പണ്ട് ഇവനിങ്ങനെ അനാഥനായിട്ട് വളർന്നു വരികയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഈ കോളേജിൽ വരികയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഫസർ ആണ് അവനെ നേർവഴിക്ക് നടത്തിയത്, അങ്ങനെയാണ് അവൻ നല്ല രീതിയിൽ വന്നപ്പോൾ ആ പ്രൊഫസറിന് ക്യാൻസർ ബാധിച്ച് പുള്ളി മരിക്കാനുണ്ടെന്നാണ് ആ കഥ പറയുന്നത്. ഇതേ കഥ തന്നെയാണ് നമ്മവർ എന്ന് പറഞ്ഞ പടത്തിലെ കമൽഹാസന് സംഭവിക്കുന്നത്. പുള്ളി ആദ്യം കോളേജിലേക്ക് വരുന്നു, ഒരു ശുഭിതയേക്ക് വരും, അതായത് വളരെയേറെ കലിപ്പനായ ഈ ഡ്രഗ് മാഫിയറിനോടൊക്കെ വളരെയേറെ വിരോധമുള്ള ഒരു അധ്യാപകൻ കോളേജിലേക്ക് വരുന്നത്, പിന്നെ അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മവർ എന്ന് പറഞ്ഞ പടം നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആ പടത്തിന്റെ ഒരു ഈസ്റ്റർ എഗ് പോലെയാണ് ലോകേഷ് ഈ പടത്തിൽ നമുക്ക് കാണിച്ചിരുന്നത്. ഇനി നമ്മവരിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 1994 പടം റിലീസാവുന്നത്, കേന്ദ്ര സർക്കാരിന്റെ മികച്ച തമിഴ് പടത്തിനുള്ള അവാർഡ് വരെ ലഭിച്ച പടമായിരുന്നു. അത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു മലയാള ബന്ധം കൂടെ ആ പടത്തിനുണ്ട്. അതായത് നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച പ്രിയദർശൻ ഡയറക്ട് ചെയ്ത ചെപ്പ് എന്ന മൂവിയുടെ ഒരു റീമേക്ക് ആയിരുന്നു ആ പടം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഇതെല്ലാം ഒരു 1984 പുറത്തിറങ്ങിയ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ റീമേക്കുകളാണെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പഴയ കാലത്തെ പറ്റി നമ്മൾ ഒന്ന് അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചെപ്പ് കണ്ട് ഇഷ്ടപ്പെട്ട് പ്രിയദർശനുമായിട്ട് കമൽ ബന്ധപ്പെടുകയും ഒറിജിനൽ മൂവി കാണുകയും അതിൽ നിന്ന് ഉൾക്കൊണ്ടാണ് നമ്മവർ ചെയ്തിരിക്കുന്നുവെന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. അതായത് അപ്പോൾ വിജയുടെ ഭൂതകാലം എങ്ങനെയാണ് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അനാഥനായ ഒരു വ്യക്തി ഒരു കോളേജിലേക്ക് കടന്നില്ലെങ്കിൽ അവിടേക്ക് പുതുതായി കടന്നു വരുന്ന സാർ, അതായത് കമൽ അഭിനയിച്ച സെൽവം എന്ന് പറഞ്ഞ പ്രൊഫസർ അവിടേക്ക് കടന്നു വരുന്നു. അദ്ദേഹവും ഈ JDയെ പോലെ തന്നെ പിന്നെ മദ്യപനല്ലായിരുന്നെങ്കിൽ കൂടിയും ഒരു ശുഭിതത്തിന് ഉടമയായിരുന്നു. പുള്ളി ഈ JDയെ കണ്ടെത്തുകയും അവനെ വളരെയേറെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള സമയത്ത് കോളേജിലുണ്ടായ ഒരു ഗ്യാങ് വാറിന്റെ ഫലമായി അല്ലെങ്കിൽ അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ കമലിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവസാനം ക്യാൻസറായി പുള്ളി വിദേശത്തേക്ക് പോകുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. പക്ഷേ ലോകേഷ് നമ്മളോട് പറയുന്നു അതിനുശേഷം കമൽ മരിക്കുകയും അതിൽ ഉണ്ടായ ഒരു ഷോക്കിലാണ് വിജയ് ഇതുപോലെ കുടിക്കുകയും അങ്ങനെ ഒരു കുടിയനായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇത് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മാസ്റ്റർ എന്ന് പറഞ്ഞ പടത്തിലേക്ക് വരികയാണെങ്കിൽ വളരെയേറെ എൻ്റർടൈനറായി കണ്ട് കാണാൻ പറ്റുന്ന, അതായത് ഈ 10 മാസങ്ങൾക്ക് ശേഷം തിയേറ്ററുകൾ തുറക്കുമ്പോൾ തിയേറ്ററുകൾക്കൊക്കെ വളരെയേറെ ഒരു പ്രതീക്ഷ നൽകിയ പടം തന്നെയായിരുന്നു മാസ്റ്റർ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫീല് കിട്ടുന്ന പടം തന്നെയാണ് മാസ്റ്റർ. വിജയ് ആണെങ്കിലും വിജയ് സേതുപതി ആണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിലും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം മ്യൂസിക്കൊന്നും ഒരു തനിക്ക് പോലും താഴെ പോകാതെ ഫുൾ ടൈം ഗൂസ്ബംപ് തന്നോണ്ടിരുന്ന മ്യൂസിക് തന്നെയാണ്. ക്യാമറ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം വളരെയേറെ നല്ല രീതിയിൽ തന്നെ പോയി. അപ്പോൾ പടം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഇനിയും പടത്തിൽ ധാരാളം പിന്നെ ക്ലൂകൾ ലോകേഷ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലോകേഷ് ഒരു കട്ട കമൽഹാസൻ ഫാനാണ്. അടുത്ത പടം വിക്രം എന്ന പേരിൽ കമൽഹാസനെ വെച്ച് തന്നെ ചെയ്യുന്ന പടമാണ്. കണ്ടറിയാൻ നമുക്ക് എന്താ സംഭവിക്കാൻ പോകാന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.